ഹായ് ഫ്രണ്ട്സ് ഞാൻ ഷിബു കാഞ്ഞിറംകുളം പി എസ് സിയുടെ ഡിഗ്രി പ്രിലിംസിൻ്റെ എക്സാം ഡേറ്റ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും എന്നാലും ഒരിക്കൽ കൂടി നിങ്ങളുടെ അറിവിലേക്കായി ഞാൻ പറയുകയാണ് സെപ്റ്റംബർ മാസം പതിനെട്ടാം തീയതിയും ഇരുപത്തി അഞ്ചാം തീയതിയും രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് പി എസ് സിയുടെ ഡിഗ്രി പ്രിലിംസ് എക്സാം നടത്താൻ വേണ്ടിയിട്ട് പി എസ് സി തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും കുറേ കാലമായിട്ടുള്ള കാത്തിരിപ്പായിരുന്നു സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് പ്രിലിംസ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിൻ്റെ പ്രിലിംസ് എക്സൈസ് ഇൻസ്പെക്ടർ അസിസ്റ്റൻറ്റ് പ്രസണർ അതിനകത്ത് വിമൺ എസ് ഐ ഉണ്ട് അപ്പോൾ അങ്ങനെ കുറേ പോസ്റ്റുകളുടെ പ്രിലിംസ് എക്സാം നടക്കാൻ പോവുകയാണ് അപ്പോൾ കുറേ ആൾക്കാരുടെ കൺഫ്യൂഷൻ ടെൻഷൻ ഇപ്പോൾ ഈ അടുത്ത കാലത്തെ ഡിഗ്രി പാസ്സായിട്ടുള്ള ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ടെൻഷൻ ഇനി അൻപത് ദിവസം ഫ്രണ്ടിലുണ്ട് അൻപത് ദിവസം കൊണ്ട് എങ്ങനെ പഠിക്കണം എവിടെ നിന്ന് പഠിക്കണം എന്തൊക്കെ പഠിച്ച് തീർക്കാനുണ്ട് അപ്പോൾ ഇതെല്ലാം കളഞ്ഞിട്ട് നമ്മൾ ഡിഗ്രി ഉണ്ട് ഓക്കെ അതവിടെ നിൽക്കട്ടെ നമുക്ക് എൽ പഠിച്ചാൽ മതിയോ ഇങ്ങനെയുള്ള കുറേ കൺഫ്യൂഷനും കുറേ ടെൻഷനും ഇരിക്കുകയാണ് ഞാൻ നിങ്ങളോട് വളരെ കാര്യമായിട്ട് പറയുകയാണ് ഇത്രയും ദിവസം അൻപത് ദിവസത്തെ നിങ്ങളൊരു സിലബസ് നിങ്ങളുടെ കയ്യിൽ സിലബസ് ഇരിപ്പുണ്ട് അതിനെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് ഓർഡറിലാക്കി പഠിച്ച് തീർക്കാൻ പറ്റുന്ന സമയം ഒരു അൻപത് ദിവസം കൊണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് വരാൻ പോകുന്ന പ്രിലിംസ് എക്സാം എഴുതിയെടുക്കാൻ സാധിക്കും വളരെ വളരെ എനർജറ്റിക്കായിട്ട് കുറച്ച് സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മുടെ സിലബസ് കൃത്യമായിട്ട് പഠിച്ചു തീർക്കാനുള്ള സമയം നിങ്ങളുടെ ഫ്രണ്ടിലുണ്ട് ഒരു ടെൻഷനും വേണ്ട പുതുതായിട്ട് പഠിച്ച് തുടങ്ങുന്ന ആൾക്കാർക്ക് പോലും ഈ വരുന്ന എക്സാം വരുന്ന അൻപത് ദിവസം കൊണ്ടുള്ള പഠന ക്രമീകരണം ചെയ്യാനുള്ള സാധ്യത അല്ല നൂറ് ശതമാനം ഉറപ്പ് നിങ്ങളിലുണ്ടാവണം അപ്പോൾ പതിനൊന്ന് ടോപ്പിക്സാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങൾക്കറിയാം പത്ത് ടോപ്പിക്സിൻ്റെ സിലബസ് ആണ് പി എസ് തരാറുള്ളത് അപ്പോൾ ഈ സമയം ഇപ്പോൾ പുതിയ സിലബസിനകത്ത് പതിനൊന്ന് ടോപ്പിക്സാണ് പി എസ് തന്നിട്ടുള്ളത് അത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക എങ്ങനെയൊക്കെ പഠിക്കണം ഈ പതിനൊന്ന് ടോപ്പിക്സ് നമ്മൾ അൻപത് ദിവസം കൊണ്ട് എങ്ങനെ കവർ ചെയ്യണം കാരണം എല്ലാ ടോപ്പിക്സിനകത്തു എല്ലാ കാര്യങ്ങളും പി എസ് സി ചോദിക്കുവാനുള്ള സാധ്യതയുണ്ട് എല്ലാ ഈ പതിനൊന്ന് ടോപ്പിക്സിനകത്തൊന്നും ഈക്വൽ മാർക്കിൻ്റെ ഡിവിഷനിൽ പി എസ് സി ചോദിക്കും അപ്പോൾ നമ്മൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പഠനമാണ് ഇനി ആവശ്യം അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സിലബസ് ഇരിപ്പുണ്ട് അതിനകത്ത് ഹിസ്റ്ററി എന്ന് പറയുന്ന ടോപ്പിക്സ് ഉണ്ട് ഹിസ്റ്ററിക്കകത്ത് കേരള ഹിസ്റ്ററി ഇന്ത്യൻ ഹിസ്റ്ററി വേൾഡ് ഹിസ്റ്ററി ഉണ്ട് അതുപോലെ തന്നെ ജോഗ്രഫി കേരള ചരിത്രവും ഇന്ത്യ ചരിത്രവും ലോക ചരിത്രവുമാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നതും പിന്നെ സാമ്പത്തിക ശാസ്ത്രം എക്കണോമിക്സ് ഉണ്ട് പിന്നെയുള്ളത് സിവിക്സ് സിവിക്സ് ഒരു പുതിയൊരു ടോപ്പിക്സ് ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് വരുന്ന ടോപ്പിക്സിനകത്തുള്ള കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും ഉണ്ട് സിവിക്സുമുണ്ട് പിന്നെയുള്ളത് കലാ കായികം സാഹിത്യം അത് കേരളത്തിൻ്റെതാകാം ഇന്ത്യയുടേതാകാം വേൾഡ് കാര്യങ്ങളാകാം പിന്നെയുള്ളത് കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്സ് ഉണ്ട് പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജി ഇപ്പം നമുക്ക് നേരത്തെ കോമൺ ജനറൽ സയൻസ് ആയിരുന്നു അത് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന ഒരു ടോപ്പിക്സ് ആയിട്ട് മാറിയിട്ടുണ്ട് പിന്നെ മാത്തമെറ്റിക്സ് അതിന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് സിമ്പിൾ അരിത്തമെറ്റിക്സ് പന്ത്രണ്ട് ടോപ്പിക്സും എബിലിറ്റി പതിമൂന്ന് ടോപ്പിക്സും ഉണ്ട് പിന്നെ ഇംഗ്ലീഷ് ഗ്രാമർ ടോപ്പിക്സ് ഏകദേശം പതിനേഴോളം ഉണ്ട് വൊക്കാബുലറി പന്ത്രണ്ട് ആണ് ഉള്ളത് അപ്പോൾ വൊക്കാബുലറി ആർട്സാണ് നമ്മൾ ഇംഗ്ലീഷിനകത്ത് പ്രിഫറൻസ് കൊടുത്ത് പഠിക്കാനുള്ളതും പിന്നെ ഉള്ളത് മലയാളം ആണ് മലയാളവും പതിമൂന്ന് ടോപ്പിക്സാണ് പി എസ് സി പറഞ്ഞിരിക്കുന്നത് അതിനകത്ത് ഗ്രാമർ പോർഷൻ പറഞ്ഞിട്ടില്ല വൊക്കാബുലറി ആണുള്ളത് ഇപ്പോൾ ഇത്രയും പതിനൊന്ന് ടോപ്പിക്സ് എപ്പോൾ എങ്ങനെയൊക്കെ പഠിക്കണം പഠിക്കണമെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും നിങ്ങളുടെ കയ്യിൽ റാങ്ക് ഫയൽസ് ഉണ്ടാവും പി എസ് സി ബുള്ളറ്റിനുണ്ടാവും ബാക്കിയുള്ള എല്ലാ പല 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 മേഖലയിലുള്ള പഠിക്കാനുള്ള സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം ഉണ്ടാവും അപ്പോൾ എല്ലാ ദിവസവും നിങ്ങൾ എല്ലാ ടോപ്പിക്സും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക ഒരു ദിവസം ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ ഞാൻ ഒരു ടോപ്പിക്സ് പഠിക്കും അത് കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ ഞാൻ മലയാളം ഇംഗ്ലീഷ് മാത്സ് എല്ലാം പഠിക്കാനുള്ള ഒരു സ്വന്തമായിട്ടുള്ള ഒരു സിലബസ് കൃത്യമായിട്ട് എഴുതി വയ്ക്കുക ആദ്യം ചെയ്യാനുള്ളത് നിങ്ങൾ ഈ സിലബസ് ഒന്ന് ബൈഹാർട്ടാക്കുക ഏതൊക്കെ ടോപ്പിക്സ് എങ്ങനെയൊക്കെ ചോദിക്കുമെന്നുള്ള ആ സിലബസിന് ഒരു ദിവസം നിങ്ങൾ ബാക്കിയുള്ള എല്ലാം മാറ്റി വെച്ചിട്ട് ഒരു ദിവസം പൂർണ്ണമായും എടുത്താലും പ്രശ്നമില്ല പി എസ് സി ഏതൊക്കെ മേഖലയാണ് ചോദിക്കുന്നതെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ബൈഹാർട്ടാക്കുക എന്നിട്ട് പഠനം ക്രമീകരിക്കുക റാങ്ക് ഫയൽ ആണെങ്കിൽ ഒരറ്റത്തുനിന്ന് പഠിച്ചു പോകുന്ന രീതി മാറ്റിയിട്ട് ഓരോ ടോപ്പിക്സിനും ഓരോ ബുക്ക് മാർക്ക് വച്ചിട്ട് നിങ്ങൾ ആ ഒരു പേജ് ഓ ഒന്നോ രണ്ടോ മൂന്നോ നാലോ പേജ് അല്ലെങ്കിൽ സിലബസ് വരച്ചിട്ട് പഠിച്ച് പഠിച്ച് പോവുക പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങൾ അതിനകത്തുള്ള കാര്യങ്ങൾ എക്സാം എഴുതി നോക്കുക ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ അല്ലെങ്കിൽ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസിൽ പറയാം നിങ്ങൾ ആ എക്സാം ടൈമിൽ നിങ്ങൾ രണ്ട് മണിക്കാണ് പി എസ് സി എക്സാം നടത്തുന്നത് രണ്ട് മണി മുതൽ മൂന്നേ കാല മണിവരെ ഉള്ള ടൈം സാധാരണ നമ്മൾ ഊണൊക്കെ കഴിഞ്ഞിട്ട് ഒന്നിൽ ഉറങ്ങുക അല്ലെങ്കിൽ വെറുതെ എന്തെങ്കിലുമൊക്കെ വായിച്ചിരിക്കുന്ന സമയമാണ് ആ സമയം നിങ്ങൾ എക്സാം എഴുതി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് ശ്രമിച്ചു നോക്കുക കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരു ഒന്നേനാല് മണിക്കൂർ നമ്മൾ പി എസ് സി എക്സാം ഹാളിൽ ഇരുന്ന് എങ്ങനെയാണോ എക്സാം എഴുതുന്നത് അതേ പാറ്റേണിൽ അതേ മാനസിക അവസ്ഥയിൽ നൂറ് മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കുക ഒ എം ആർ ഷീറ്റൊക്കെ ഫോട്ടോ കോപ്പി എടുക്കുകയോ അല്ലെങ്കിൽ പ്രിന്റ് പ്രിൻ്റ് ഔട്ട് എടുക്കുകയോ അല്ലെങ്കിൽ തൊഴിൽ വാർത്ത തൊഴിൽ രീതിയിലൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതെല്ലാം എടുത്ത് വെച്ചിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് ഒന്ന് എക്സാം എഴുതി നോക്കുക അപ്പോൾ എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നു ഒന്നേനാല് മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് എത്ര മാർക്കിന് എങ്ങനെയൊക്കെ സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് നോക്കുക എന്നിട്ട് തെറ്റുന്ന കാര്യങ്ങൾ തെറ്റിയ കാര്യങ്ങൾ ഒന്ന് മാറ്റി നോട്ട് ചെയ്ത് വയ്ക്കുക അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തൊന്ന് റൗണ്ട് ചെയ്തിട്ട് ആ ടോപ്പിക്സ് ആ തെറ്റിയ ക്വസ്റ്റ്യനും ആൻസറും മാത്രമല്ല ആ ടോപ്പിക്സ് ഒന്ന് കവർ ചെയ്യുക കവർ ചെയ്യുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് തെറ്റിയ കാര്യങ്ങളുടെ കൂടെ തന്നെ പുതിയ കുറേ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും എന്നിട്ട് പിറ്റേന്ന് അതേപോലെ ഒരു പുതിയൊരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കുക ഞാൻ നൂറ് ശതമാനം ഗ്യാരൻറ്റി പറയാം ഒരു നാൽപ്പത്തഞ്ചോ അൻപതോ എക്സാം നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം എഴുതുന്നതിനേക്കാളും ഒരു മുപ്പതോ മുപ്പത്തിയഞ്ചോ മാർക്ക് കൂടുതൽ വാങ്ങാൻ പറ്റും അതായത് ഒരു അറുപത് മാർക്ക് ആദ്യത്തെ എക്സാമിന് സ്കോർ ചെയ്യുന്ന ആൾക്ക് തൊണ്ണൂറ് മാർക്കിൻ്റെ മുകളിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും ആദ്യത്തെ എക്സാമിന് ഒരു മുപ്പത് മാർക്ക് സ്കോർ ചെയ്യുന്ന ആളെ സംബന്ധിച്ചും ഒരു എഴുപത്തി അഞ്ച് മാർക്കിൻ്റെ മുകളിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാനുള്ള സമയവും സാഹചര്യവും ഉണ്ട് നിങ്ങൾ സ്വന്തമായിട്ട് ഒന്ന് അനലൈസ് ചെയ്യുക ഞാൻ ഇന്ന് പി എസ് സി എക്സാം എഴുതി കഴിഞ്ഞാൽ എനിക്ക് എത്ര മാർക്ക് കിട്ടും അപ്പോൾ ഇനി അൻപത് ദിവസം കഴിഞ്ഞാലും എനിക്ക് ആ മാർക്ക് തന്നെ ആയിരിക്കണമോ അതോ എൻ്റെ ആ ഒരു ഇന്ന് കിട്ടുന്ന മാർക്കിൻ്റെ കൂടെ എനിക്കൊരു മുപ്പതോ നാൽപ്പതോ അൻപതോ മാർക്ക് കൂടുതൽ ആഡ് ചെയ്യാനുള്ള സമയം ഉണ്ട് എന്ന് ചിന്തിക്കാം അപ്പോൾ നമുക്ക് എവിടെയൊക്കെ എന്തൊക്കെ ചോദിക്കുമെന്ന് നിങ്ങൾക്ക് സിലബസ് നിങ്ങളുടെ കയ്യിലുണ്ട് എന്നാലും ഞാൻ പറയുകയാണ് ഈ തന്നിരിക്കുന്ന ടോപ്പിക്സിനകത്ത് വളരെ കുറച്ച് മാത്രം അഞ്ചോ ആറോ മാർക്കിന് പുതുതായിട്ട് ആഡ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഇന്ത്യൻ എക്കണോമിക്സ് സിവിക്സ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈ സയൻസ് ആൻഡ് ടെക്നോളജി അതൊക്കെ സ്ട്രെസ്സ് ചെയ്ത് പഠിക്കുക സ്ട്രെസ്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു മാർക്ക് പോലും നമുക്ക് മിസ്സാകത്തില്ല പിന്നെ മാത്സ് ഇംഗ്ലീഷ് മലയാളം അപ്പോൾ അതെല്ലാം പത്ത് 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 മാർക്കിനാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിന് ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക നമുക്ക് ഏത് സബ്ജക്റ്റാണോ ഏറ്റവും പ്രയാസം അത് ആദ്യം പഠിച്ചു തീർക്കാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ രാവിലെ ഫ്രഷ് ആയിട്ട് ഒരു നാല് മണിക്കോ അഞ്ച് മണിക്കോ ഉറക്കമണിയിട്ടിട്ട് ഒന്ന് കുളിച്ചിട്ട് വന്നിരുന്ന് ബുക്കിൻ്റെ ബുക്ക് എടുത്ത് വെച്ചിട്ട് പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും പ്രയാസം എന്ന് തോന്നുന്ന ടോപ്പിക്സ് അപ്പോൾ പഠിക്കുക നിങ്ങൾക്ക് ബൈഹാർട്ടാക്കുക ഏറ്റവും എളുപ്പം അതിരാവിലെ പഠിക്കുന്ന ടോപ്പിക്സാണ് പിന്നെ നമുക്ക് അറിയാവുന്ന ടോപ്പിക്സുകൾ അല്ലെങ്കിൽ പഠിക്കാൻ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് നമുക്ക് ഉറക്കം വരുന്ന സമയത്തോ അല്ലെങ്കിൽ നമുക്ക് ടൈം ഇല്ല എന്ന് തോന്നുന്ന സമയത്തൊക്കെ പഠിച്ചു തീർക്കാൻ പറ്റാവുന്നതാണ് അപ്പോൾ എന്തായാലും ഈ സിലബസ് അത്രയും പഠിക്കുക നമുക്ക് അൻപത് ദിവസം കൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്സ് കവർ ചെയ്യണം പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ പറയുന്ന ഇംഗ്ലീഷ് മാത്സ് മലയാളം സബ്ജക്റ്റ് പോയിട്ട് ബാക്കിയുള്ള എല്ലാ സബ്ജക്റ്റിനെയും താഴെ പ്ലസ് ആനുകാലിക സംഭവങ്ങൾ അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് പ്ലസ് പറഞ്ഞിട്ടുണ്ട് എല്ലാത്തിൻ്റെയും കൂടെ അപ്പോൾ കറണ്ട് അഫെയേഴ്സ് ടോപ്പിക്സ് എല്ലാ കറണ്ട് അഫയേഴ്സും നമ്മൾ പഠിക്കുക കേരളം ഇന്ത്യ വേൾഡ് കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട കല സാഹിത്യം സാംസ്കാരികം കായികമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ടോപ്പിക്സ് സയൻസ് ആൻഡ് ടെക്നോളജി പുതിയ പുതിയ അപ്ഡേഷൻസ് അപ്പോൾ കറണ്ട് അഫെയേഴ്സ് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതും എല്ലാവർക്കും ഇപ്പോൾ അറിയാം പി എസ് സി ബുള്ളറ്റിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് അതിനകത്ത് വരുന്ന കാര്യങ്ങൾ പഠിക്കുക രണ്ടായിരത്തി ജനുവരി മുതൽ രണ്ടായിരത്തി ജൂലൈ ഓഗസ്റ്റ് വരെയുള്ള കാര്യങ്ങൾ പഠിക്കുക അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു ഓഗസ്റ്റ് മുതൽ താഴോട്ട് ഡിസംബർ വരെയുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് വായിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സിനകത്ത് ഒരു മാർക്ക് മിസ്സാകത്തില്ല പത്രം പത്രത്തിൽ വരുന്ന കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക ഈ ഒരു ഈ ഒരു മാസം അല്ലെങ്കിൽ അടുത്ത മാസമൊക്കെ വരുന്ന കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക അപ്പോൾ ഇനിയായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് നല്ല സമയമുണ്ട് എല്ലാം ഒന്ന് കവർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും നല്ല മാർക്ക് സ്കോർ ചെയ്ത് പ്രിലിംസ് പാസ്സായി നമുക്ക് അടുത്ത പ്രധാനപ്പെട്ട എക്സാമിൻ്റെ മെയിൻ എക്സാമുകൾ എഴുതാൻ പറ്റും സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് മെയിൻ പ്രത്യേകമായിരിക്കും എക്സൈസ് ഇൻസ്പെക്ടർ പ്രത്യേകമായിരിക്കും സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് പ്രത്യേകമായിരിക്കും പിന്നെ വിമൺ എസ് ഐ പ്രത്യേകമായിരിക്കും അങ്ങനെ പ്രത്യേകം പ്രത്യേക എക്സാംസ് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പില എക്സാം ആയിരിക്കും വരാനുള്ള സാധ്യത അപ്പോൾ നമുക്ക് റൈറ്റിംഗ് സ്കില്ലുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഒബ്ജക്റ്റീവ് ടൈപ്പിൽ പഠിച്ച കുറേ കാര്യങ്ങൾ കറണ്ട വൈസ് ആണെങ്കിലോ കേരളമാണെങ്കിലും ഇന്ത്യ ആണെങ്കിലോ വേൾഡ് ആണെങ്കിലോ സയൻസ് ആൻഡ് ടെക്നോളജി ആണെങ്കിലോ നമുക്കത് ഒരു മൂന്നോ നാലോ സെൻറ്റൻസ് എഴുതാൻ അന്ന് കപ്പാസിറ്റി ഉണ്ടാവണം അപ്പോൾ ഇപ്പോഴേ ആ ലെവലിൽ പഠിച്ചു പോകുക ഒരു കാര്യം പഠിക്കുമ്പോൾ ഒരു ടോപ്പിക്സ് ഒരു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒന്നാം സ്വാതന്ത്ര്യ സമരം എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട പോയിന്റുകളെല്ലാം നമ്മൾ പഠിച്ചു തെർക്കുക അൺ ആയിട്ട് നമുക്ക് തോന്നുന്ന കാര്യങ്ങളും നമ്മൾ അത് കവർ ചെയ്ത് പോവുക കാരണമെന്ന് പറഞ്ഞാൽ അൺ ആണ് പി എസ് സിക്ക് ഇപ്പോൾ ഇഷ്ടമുള്ള വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ ആവശ്യമില്ല എന്ന് തോന്നുന്ന സ്കൂൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ വരുന്ന കാര്യങ്ങൾ നമ്മളിങ്ങ് വിട്ടുപോകും അപ്പോൾ അതൊക്കെയാണ് പി എസ് സി ചോദിക്കുന്നത് ഒട്ടും നമുക്ക് ചോദിക്കാൻ സാധ്യതയല്ല എന്ന് തോന്നുന്ന കുറച്ച് റെയർ ഫാക്സ് ഒക്കെ പി എസ് സി ചോദിക്കും കുറച്ച് കോമൺ ആയിരിക്കും നമ്മൾ പണ്ട് കാലങ്ങളിലെ പറയും ഇംഗ്ലീഷ് മാത്സ് മലയാളം നന്നായിട്ട് പഠിക്കുക എന്നുള്ളൊരു ചിന്ത പണ്ടേ നമുക്കുണ്ട് അപ്പോൾ എൽ ഡി സിക്കൊക്കെ ആണെങ്കിൽ പണ്ട് ഇരുപത് മാർക്കിന് ഇംഗ്ലീഷ് ഇരുപത് മാർക്കിന് മാത്സ് പത്ത് മാർക്കിന് മലയാളമായിരുന്നു ഇപ്പം അതെല്ലാം മാറിയിട്ട് അവിടെയും പത്ത് 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 മാർക്കിന് തന്നെയാണ് ആ ഒരു മാർക്കിൻ്റെ പാറ്റേൺ തന്നെയാണ് വന്നിരിക്കുന്നത് എന്നിരുന്നാലും വളരെ ഇമ്പോർട്ടൻസ് ഇംഗ്ലീഷ് മാത്സ് മലയാളം നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പി എസ് സി നടത്തിയിട്ടുള്ള ഡിഗ്രി ലെവലും എൽ ഡി സി നിലവാരത്തിലുമുള്ള നമ്മുടെ ഇംഗ്ലീഷ് മാത്സ് മലയാളം എല്ലാം ഒന്ന് ചെയ്ത് നോക്കുക എല്ലാം കവർ ചെയ്യുക ഇതിനകത്തുനിന്ന് ഈ മുപ്പത് മാർക്കിനുള്ള ടോപ്പിക്സ് ഇതിനകത്തുനിന്ന് പ്രീവിയസിനകത്തുനിന്ന് കിട്ടാനുള്ള സാധ്യത അല്ല നൂറ് ശതമാനം കിട്ടും പിന്നെ നമ്മൾ ഒക്കെ ചെയ്ത് നോക്കുന്ന സമയത്ത് ഇക്വേഷൻസും ഫോർമുലൊക്കെ ഒന്ന് എഴുതി വയ്ക്കുക മാത്സൊക്കെ മാക്സിമം ചെയ്ത് നോക്കി പ്രാക്ടീസ് ചെയ്യുക നമ്മൾ വായിച്ച് വിടാനുള്ള ടോപ്പിക്സ് അല്ല മാത്സ് എന്ന് പറയുന്നത് അതുപോലെ ഇംഗ്ലീഷൊക്കെ നമുക്ക് വൊക്കാബുലറി ഒക്കെ കാണാതെ പഠിച്ച് ബൈഹാർട്ടാക്കി വയ്ക്കണം എന്തെങ്കിലുമൊക്കെ കോഡൊക്കെ വെച്ചിട്ട് അതൊക്കെ പഠിച്ചെന്ന് വയ്ക്കുക മലയാളമാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം ആയിട്ട് വരാൻ പോകുന്നത് മലയാളം എഴുതിയോ അല്ലെങ്കിൽ ബൈഹാർട്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും സിമ്പിളായിട്ടുള്ള കോഡോ അല്ലെങ്കിൽ നമ്മുടെ മെമ്മറി കപ്പാസിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ എന്താണോ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് തോന്നുന്നത് മലയാളം പഠിക്കാൻ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത് അതെങ്ങനെ പഠിച്ച് വയ്ക്കാം കാരണം ഇനി അൻപത് ദിവസം കൊണ്ട് നമ്മൾ ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറിൽ ഒരു ഇരുപത് മണിക്കൂറെങ്കിലും പഠിക്കേണ്ടി വരും എന്നാണ് ഞാൻ പറയുന്നത് കാരണം എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറയുന്നത് ഞാൻ ഡിഗ്രി ലെവലിൽ ഒരു ജോലി ഡിഗ്രി ലെവലിൽ പി എസ് സിയിൽ എക്സാമൊക്കെ എഴുതി ആ ലെവലിൽ ജോലി ചെയ്യുന്ന ആളായതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ് നമ്മൾ ഈ സാധാരണ പഠിക്കുന്ന ലെവലിൽ എന്ന് മാറിയിട്ട് കുറച്ചുകൂടി നന്നായിട്ട് പഠിക്കുക എന്നാൽ മാത്രമേ ഈ വരുന്ന പ്രിലിംസ് എഴുതിയെടുക്കാൻ പറ്റൂ പതിനഞ്ച് ഇരുപത് വർഷത്തിന് മുമ്പ് ഇതേപോലെ പ്രിലിംസും മെയിൻ എക്സാമും ഉണ്ടായിരുന്നു അങ്ങനെയുള്ള കുറേ എക്സാംസ് ഞാനും എഴുതിയിട്ടുണ്ട് ഇപ്പോൾ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസൊക്കെ അന്ന് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലഘട്ടങ്ങളിലുള്ള സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എല്ലാം ഡിഗ്രി പ്രിലിംസും മെയിനും എക്സാം എല്ലാം ഉണ്ടായിരുന്നു നമ്മുടെ മെയിൻ എക്സാമിനെ കുറിച്ച് നമുക്കിപ്പോൾ വർ ചെയ്യേണ്ട കാരണം നമ്മുടെ ലാംഗ്വേജ് മലയാളത്തിൽ എക്സാം എഴുതാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് ആദ്യം നമ്മൾ പ്രിഫറൻസ് കൊടുക്കാനുള്ളത് പ്രിലിംസ് ആണ് പ്രിലിംസിന് അൻപത്തിയാറ് ദിവസമാണ് നമ്മുടെ ഫ്രണ്ടിലുള്ളത് അൻപത് ദിവസം കൊണ്ട് നമുക്ക് ഫുൾ സിലബസ് ഒന്ന് കവർ ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ മെമ്മറിക്കകത്ത് എത്രത്തോളം ഫീഡ് ചെയ്യുന്നു നിങ്ങളുടെ മെമ്മറിക്കകത്തുള്ള കാര്യങ്ങൾ മാത്രമേ എക്സാം ഡേറ്റിൻ്റെ എന്ന് അതായത് സെപ്റ്റംബർ പതിനെട്ടാം തീയതിയോ ഇരുപത്തി അഞ്ചാം തീയതിയോ നിങ്ങൾക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും ദിവസം അൻപത് ദിവസം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് അപ്പോൾ നമ്മൾ പുറത്ത് ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ് നമ്മുടെ കോച്ചിങ് സെൻറ്ററിൽ പോകാൻ പറ്റുന്നില്ല ചിലർക്ക് അങ്ങനൊരു പിന്നെ പ്രതീക്ഷയിലിരിക്കുകയായിരുന്നു കോച്ച് സെൻ്റർക്ക് ഉടനെ തുടങ്ങും അവിടെ പോയി കമ്പനി സ്റ്റഡി അല്ലെങ്കിൽ എക്സാംസ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാമെന്നുള്ള പ്രതീക്ഷയിൽ ഇരിക്കുകയായിരുന്നു എന്തായാലും ആ ഒരു സാഹചര്യം ഇനി മാറി വരും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് നല്ലതാണ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്ന പ്ലാറ്റ്ഫോമുകൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഒത്തിരി ഉണ്ട് യൂട്യൂബ് ചാനലുകളിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്ത് നിങ്ങളുടെ ബൈഹാർട്ട് എത്ര കാര്യങ്ങൾ എത്രത്തോളം സിലബസിനകത്തുള്ള കാര്യങ്ങൾ ബൈഹാർട്ടാക്കി വയ്ക്കാൻ പറ്റുമോ അത്രത്തോളം മാക്സിമം കാര്യങ്ങൾ ബൈഹാർട്ടാക്കി വയ്ക്കുക നല്ല രീതിയിൽ ഒരു എക്സാം എഴുതുക ഈ എക്സാം എഴുതി പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യം ഞാൻ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് നമുക്ക് എന്തൊക്കെ പഠിച്ചാലും ഏതൊക്കെ ചെയ്ത് എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും എക്സാം ഹാളിൽ ചെന്നിരിക്കുന്ന സമയത്ത് നമ്മൾ ബ്ലാങ്ക് ആയി പോകാനുള്ള സാഹചര്യമുണ്ട് നമുക്ക് അറിയാവുന്ന തെറ്റാനുള്ള സാഹചര്യമുണ്ട് സാധ്യതയുണ്ട് നമ്മുടെ മനസ്സൊക്കെ ഒരു ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞിട്ട് വേറൊരു പാറ്റേണിലുള്ള വേറൊരു ടോപ്പിക്കിനകത്തുള്ള ക്വസ്റ്റിനാണ് അടുത്ത് ചെയ്യാനുള്ളത് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് മാത്സ് ഇംഗ്ലീഷ് എല്ലാം ഇങ്ങനെ ചെയ്തു വരുന്ന സമയത്ത് നമ്മൾ ആകെപ്പാടെ കൺഫ്യൂഷൻ ആകാതിരിക്കണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം നിങ്ങൾക്ക് മോഡൽ പരീക്ഷകൾ എഴുതി നോക്കാൻ പറ്റുമോ പി എസ് സി പ്രീവിയസ് ആയിട്ട് നടത്തിയിട്ടുള്ള എൽ ഡി സി മോഡലിലുള്ള എക്സാംസ് ഒക്കെ എഴുതി നോക്കാൻ പറ്റുമോ അത്രത്തോളം എഴുതി നോക്കുക നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് പ്രിലിംസിന് സ്കോർ ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ വരുന്ന എൽ ഡി സിയുടെ മെയിൻ എക്സാം എൽ ജി എസ് മെയിൻ എക്സാം അങ്ങനെയുള്ള സെക്രട്ടറിയേറ്റ് ഒ എ മെയിൻ എക്സാം ഇങ്ങനെയുള്ള കുറേ എക്സാംസ് അത് കഴിയുമ്പോൾ പ്ലസ് ടു പ്രിലിംസിൻ്റെ റിസൾട്ട് വരും അതിൻ്റെ സിവിൽ പോലീസ് ഓഫീസറോ സിവിൽ എക്സൈസ് ഓഫീസറോ അല്ലെങ്കിൽ ബീ റ്റു ഫോറസ്റ്റ് ഓഫീസറോ വിമൺ ഫയർ ഫയർ ഉമൺ അങ്ങനെയുള്ള എക്സാംസൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും ഒരു നൂറ്റി ഇരുപത് ദിവസത്തിനുള്ളിലെ പ്രധാനപ്പെട്ട എക്സാമുകളെല്ലാം കടന്ന് പോവുകയാണ് അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഒരു ടെൻഷനും വേണ്ട വളരെ കൂളായിട്ട് നിന്ന് നിങ്ങൾക്ക് പറ്റാവുന്നതിൻ്റെ മാക്സിമം പഠിക്കുക ഊണും ഉറക്കവും ഒക്കെ ഒന്ന് കുറച്ചിട്ട് പഠനത്തിനോട് ശ്രദ്ധിക്കുക വളരെ കോൺസെൻട്രേറ്റ് ചെയ്യുക കാരണം പുതിയ ആൾക്കാർ കയറി വരും ഈ വരാൻ പോകുന്ന എക്സാമിൻ്റെ ഏറ്റവും വലിയ പുതിയൊരു ട്രെൻഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ആദ്യമായിട്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് അപ്ലൈ ചെയ്ത കുറച്ച് ന്യൂ ജനറേഷൻ അല്ലെങ്കിൽ പുതുതായിട്ട് ഡിഗ്രി ഇപ്പോൾ പാസ് ഔട്ടായ കുറച്ച് ആൾക്കാരുണ്ട് അപ്പോൾ കുറേ വർഷമായിട്ട് പഠിക്കുന്നവരെയൊക്കെ പിന്തള്ളിക്കൊണ്ട് പുതിയ ആൾക്കാർ പ്രിലിംസ് പാസ്സാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം അവർ പഴയ രീതി അവർക്കറിയത്തില്ല അല്ലെങ്കിൽ കോച്ചിങ് സെന്ററിൽ പോയിട്ടില്ല അവർ പഠിക്കുന്നുണ്ട് വീട്ടിലിരുന്ന് പിന്നെ ഏതെങ്കിലും ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ കണ്ട് അവർ പഠിക്കുന്ന രീതി അത് കൃത്യമായിട്ട് അവർക്ക് കറണ്ട് ഒക്കെ നന്നായിട്ട് ചെയ്തു പോകുന്ന അവരെ സംബന്ധിച്ച് പെർഫോം ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും പെർഫോം ചെയ്യാൻ പറ്റണം നമ്മളെ ആരും ഓവർടേക്ക് ചെയ്യരുത് നമ്മുടെ ഫ്രണ്ടിലോട്ട് ആരെയും കയറി വരാതെ നമ്മൾ ഓരോരുത്തരും മനസ്സിനകത്ത് കുറിക്കുക എനിക്ക് ഈ വരുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് പ്രിലിംസ് പാസ്സാവണം എനിക്ക് ആ ജോലി വേണം അതിനകത്തൊന്നാം റാങ്ക് എനിക്ക് ആയിരിക്കണമെന്ന് ഓരോരുത്തരും ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ തോൽപ്പിക്കാൻ വേറെ ആർക്കും സാധിക്കില്ല അപ്പോൾ അതുകൊണ്ട് വളരെ ആത്മവിശ്വാസത്തോടു കൂടി നന്നായിട്ട് പെർഫോം ചെയ്ത് വളരെ നല്ല രീതിയിലുള്ള എക്സാം ആയിരിക്കട്ടെ അൻപത് ദിവസത്തെ ഒരു നല്ലൊരു ടൈം ടേബിൾ അനുസരിച്ചിട്ടുള്ള ജീവിത രീതി പഠന രീതി തുടരുക എല്ലാവരും പ്രിലിംസ് പാസ്സാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ആശംസിക്കുകയാണ് ഓൾ ദ ബെസ്റ്റ്